എല്ലാ ജ്ഞാനജിജ്ഞാസുക്കൾക്കും നമസ്കാരം. ഞാൻ വിശ്വപ്രകാശം എസ് വിജയാനന്ദ്. പ്രിയമുള്ളവരെ, ഭാരതീയ ആധ്യാത്മിക സംസ്കൃതിയിൽ വളരെയേറെ പ്രാധാന്യവും പവിത്രതയുമുള്ള ഒരു പുണ്യദിനമാണ് വൈശാഖ പൂർണിമദിനം. ബുദ്ധമതത്തിൽ വൈശാഖ പൂർണിമദിനം ബുദ്ധപൂർണിമദിനമായിട്ടാണ് ലോകവ്യാപകമായി ആഘോഷിക്കുന്നത്. ഗൗതമ സിദ്ധാർത്ഥൻ സുധോദന മഹാരാജാവിൻ്റെയും മഹാറാണി മായാദേവിയുടെയും മകനായി ലുംബിനിയിൽ ഭൂജാതനായതും ഐഹിക ജീവിത ദുഃഖങ്ങൾക്ക് നിവർത്തിമാർഗമന്വേഷിച്ച് കഠിനവും നൈരന്തിരികവുമായി 6 വർഷക്കാലം നടത്തിയ തപസ്സിലൂടെ ബോധഗയയിൽ വച്ച് ബോധോദയം അഥവാ നിർവാണപദം ആനുഭൂതികമായതും കുശിനഗരത്തിൽ വെച്ച് 90-ാം വയസ്സിൽ പരിനിർവാണം പ്രാപിച്ചതും വൈശാഖ പൂർണിമദിനത്തിലായിരുന്നു. അതുകൊണ്ട് വൈശാഖ പൂർണിമദിനത്തെ ബുദ്ധപൂർണിമദിനം എന്ന പേരിലും ത്രിവിത് പവൻ ദിനം എന്ന പേരിലും ആഘോഷിക്കുന്നു. ത്രിവിത് എന്ന് പറയുമ്പോൾ 3 വിധത്തിൽ പവിത്രമായ ദിനം: ശ്രീബുദ്ധന്റെ ജന്മദിനം, നിർവാണപദം കണ്ടെത്തിയ ദിനം, പരിനിർവാണം പ്രാപിച്ച ദിനം. അതുകൊണ്ടാണ് ത്രിവിത് പവൻ ദിനം എന്ന പേരിൽ ആഘോഷിക്കുന്നത്. ബുദ്ധമതക്കാർ ഈ ദിവസം ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും ബുദ്ധവിഗ്രഹങ്ങളിൽ പുഷ്പാർച്ചനകൾ നടത്തുകയും ബോധഗയയിലേക്ക് തീർത്ഥാടനം നടത്തുകയും ചെയ്യുന്നു. സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുക, പ്രസാദ വിതരണം, സംഗീതം, ഭക്തിഗാനാലാപനങ്ങൾ, മതഗ്രന്ഥപാരായണം, പ്രഭാഷണം, ചർച്ചകൾ, ഘോഷയാത്രകൾ, ധ്യാനം, ആരതി എന്നീ കർമ്മങ്ങളാൽ ബുദ്ധപൂർണിമദിനം പവിത്രമായി ആഘോഷിക്കുന്നു. ഐഹിക ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന മാർഗമാണ് നിർവാണ മാർഗം. ആ മാർഗത്തിലൂടെ എത്തിച്ചേരുന്ന അവസ്ഥയെ നിർവാണപദം എന്ന് പറയുന്നു. ഇതിന് യോഗശാസ്ത്ര പ്രകാരം സമാധി എന്ന് വിളിക്കുന്നു. എന്നാൽ ഭൗതിക ശരീരം ത്യജിച്ച് നിത്യതയോടെ നിർവാണപദത്തിൽ ലയിച്ചു ചേരുന്നതിനെ പരിനിർവാണം എന്ന് പറയുന്നു. യോഗശാസ്ത്രത്തിൽ ഇതിനെ മഹാസമാധി എന്ന് പറയുന്നു. ജീവിതം പരമാനന്ദത്തിൽ പരിലസിച്ച് പരിശോഭിതമായി പൂർണതയിലെത്തുന്ന അനുഭവമാണ് വൈശാഖ പൂർണിമദിനത്തിൽ ഗൗതമ സിദ്ധാർത്ഥന് സംഭവിച്ചത്. അതെ, ഗൗതമ സിദ്ധാർത്ഥന് സംഭവിച്ച നിർവാണാവസ്ഥ. 6 വർഷക്കാലത്തെ കഠിന തപസ്സിനൊടുവിൽ പൂർണചന്ദ്രപ്രഭാ ദിനത്തിൽ പൂർണബുദ്ധിയിൽ ജ്ഞാനത്താൽ ബോധത്താൽ പ്രശോഭിതമായി നിർവാണപദത്തിലെത്തി. പൂർണബുദ്ധിയിൽ ബോധത്താൽ പ്രകാശിതനായവൻ എന്ന അർത്ഥത്തിലാണ് സിദ്ധാർത്ഥ ഗൗതമൻ ശ്രീബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പരമമായ ബോധോദയം നിർവാണപദം ലഭിച്ച ശ്രീബുദ്ധൻ ആ അനുഭവാവസ്ഥ കാരണം ദിവസങ്ങളോളം മൗനിയായി ഇരുന്നു പോയി. ആ അനുഭവാവസ്ഥ അത്രമാത്രം അപ്രമേയമാണ്, അവാച്യമാണ്, ആനന്ദകരമാണ്. അത് വാക്കുകൾക്ക് അതീതമാണ്. അത് പരമമായ ബോധമാണ്. അത് പ്രബുദ്ധതയാണ്, സത്യമാണ്. സമസ്ത പ്രപഞ്ചത്തെയും ഭരിക്കുന്നത് ബോധമാണ്. ആ ബോധത്തെയാണ് ശ്രീബുദ്ധൻ എന്ന് വിളിക്കുന്നത്.
ഇത് ഒരു വ്യക്തിയുടെ പേരല്ല, ഇത് ഒരവസ്ഥയാണ്. ഗുരു എന്നത് ഒരവസ്ഥയാണ്, ഒരു പദമാണ്. ഇതേപോലെ ശ്രീബുദ്ധൻ എന്നത് ഒരു പദമാണ്, പവിത്രമായ പാവനമായ പദമാണ്. ശ്രീബുദ്ധന്റെ കാലത്ത് ഉണ്ടായ ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഒരു ദിവസം ഒരു മഹാപണ്ഡിതനായ ജ്യോതിഷൻ ഒരു അരുവി കടന്ന മറുകരയിലെത്തിയപ്പോൾ തീരത്തെ മണലിൽ അതിവിശിഷ്ടമായ ഒരു പാദമുദ്ര കണ്ടു. അദ്ദേഹം അല്പനിമിഷം അത്ഭുതത്തോടുകൂടി അവിടെ നിന്ന ശേഷം ആ പാദമുദ്രകളെ തൊട്ട് നമസ്കരിച്ചു. കാരണം അദ്ദേഹം പഠിച്ചിട്ടുള്ള ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അതിവിശിഷ്ടമായ പാദത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഈ പാദമുദ്രയിൽ കാണാൻ കഴിഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള പാദമുദ്രകളുള്ളവർ ആരാണോ അവർ ലോകേക ചക്രവർത്തിയായിരിക്കും എന്നാണ് അദ്ദേഹം പഠിച്ച ശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുള്ളത്. ലോകം മുഴുവൻ ആദരവോടെ കാണുന്ന ചക്രവർത്തിക്കുണ്ടാവേണ്ട എല്ലാ ലക്ഷണങ്ങളും ആ പാദമുദ്രകൾക്ക് ഉണ്ട്. അദ്ദേഹം ചിന്തിച്ചു, ഇത് ശാസ്ത്രം പറയുന്ന ലക്ഷണങ്ങൾ തന്നെയാണ്. എന്നാൽ ലോകേക ചക്രവർത്തി നടന്നു പോകുമോ? ഇല്ല. ഇവിടെ ഈ മഹത് പാദമുദ്രയല്ലാതെ മറ്റൊരു കാൽപ്പാടുകൾ പോലും ഇവിടെ ഞാൻ കാണുവാനില്ല. ചക്രവർത്തി നഗ്നപാദനായി ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയും നടക്കുകയുമില്ല. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഒരുപക്ഷേ മഹാനായ ചക്രവർത്തി അതീവ രഹസ്യമായി ഒറ്റയ്ക്ക് വേഷപ്രച്ഛന്നനായി നടന്നു പോയതായിരിക്കാം. ഞാൻ പഠിച്ച ശാസ്ത്രത്തിന് തെറ്റുപറ്റുകയില്ലല്ലോ. അത് സത്യം തന്നെയാണ്. ഇതുവഴി നടന്നുപോയ ആ ചക്രവർത്തിയെ കണ്ടെത്തണം, അറിയണം. ആ പാദമുദ്രകളെ കാൽപ്പാടുകളെ പിന്തുടർന്ന് കണ്ടെത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ലക്ഷണയുക്തനായ ആ ചക്രവർത്തിയെ നേരിട്ട് കാണുക. എന്നാൽ അത് എത്ര ദുഷ്കരമാണെങ്കിൽ പോലും അത് ഞാൻ സാധിച്ചിരിക്കും. കാരണം അങ്ങനൊരു മഹാത്മാവിനെ കാണുന്നത് തന്നെ ജന്മത്തിൽ ലഭിക്കാവുന്ന ഒരു മഹാഭാഗ്യമാണ്. അതുകൊണ്ട് ഈ പാദമുദ്രകളെ നോക്കി മുന്നോട്ട് നടക്കുക എന്ന് തീരുമാനിച്ചു. അദ്ദേഹം മുന്നോട്ടേക്ക് നടന്നു. പാദമുദ്രകളെ പിന്തുടർന്ന് അദ്ദേഹം ഒരു ഗ്രാമത്തിലെത്തി. അവിടെ ഒരു വടവൃക്ഷത്തിന്റെ ചുവട് വരെ മാത്രമേ ആ മുദ്രകൾ കണ്ടിരുന്നുള്ളൂ. ആ വൃക്ഷത്തിന്റെ മറുവശത്ത് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ബാലാർക്കബിംബം പ്രകാശിക്കുന്ന പോലെ ജാജ്വല്യമായി പ്രശോഭിക്കുന്ന മുഖകാന്തിയുള്ള സുന്ദരകലാപരനായ ഒരാൾ ഇരിക്കുന്നു. കണ്ട മാത്രയിൽ അദ്ദേഹം ചിന്തിച്ചു, അതെ, ഇദ്ദേഹം തന്നെ ആ ലോകേക ചക്രവർത്തി. വീണ്ടും ചിന്തിച്ചു, ഏ അല്ല, കാരണം ഇദ്ദേഹം ധരിച്ചിരിക്കുന്നത് ഒരു ചക്രവർത്തിയുടെ വേഷഭൂഷാദികൾ അല്ല, വെറും ലളിതമായ ഒരു മഞ്ഞ വസ്ത്രം മാത്രമാണ്. ഒപ്പം ഒരു ഭിക്ഷാപാത്രവും ഇരിപ്പുണ്ട്. അയാൾ ചിന്തിച്ചു, ഓ, ഇതൊരു പക്ഷേ ഒരു ഭിക്ഷക്കാരനായിരിക്കാം എന്ന്. അല്ല, ഈ രൂപലാവണ്യം ഒരു ഭിക്ഷക്കാരന്റേതല്ല. ഈ തേജോരൂപം ഏതൊരു ചക്രവർത്തിയെയും ജയിക്കുന്നതും ആരെയും ആകർഷിക്കുന്നതുമാണ്. രാജാവായിരുന്നെങ്കിൽ രാജാവിനോടൊപ്പം ഉണ്ടായിരിക്കുന്ന പരിചാരകരും സൈന്യവും ഇദ്ദേഹത്തോടൊപ്പവും
അതല്ലെങ്കിൽ സമീപ പ്രദേശത്തും ഉണ്ടായിരിക്കണമായിരുന്നു. പക്ഷേ അതൊന്നും കാണാനില്ല. പണ്ഡിതനാകെ വിഷമവൃത്തത്തിലായി. അദ്ദേഹം താൻ പഠിച്ച ശാസ്ത്രമാകട്ടെ സത്യം തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. അദ്ദേഹം വീണ്ടും ചിന്തിച്ചു, ഒരുപക്ഷേ ഇദ്ദേഹം വേഷപ്രച്ഛന്നനായി ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്ന അതിസമർത്ഥനായ ഒരു രാജാവോ ചക്രവർത്തിയോ ആയിരിക്കാം. എന്നിട്ട് അയാൾ ആ പത്മാസനത്തിലിരിക്കുന്ന ആ തേജോമയന്റെ പാദങ്ങളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതോടെ ഭൂതപരതന്ത്രനായി വികാരാധീനനായി ശാസ്ത്രം പറയുന്ന സർവലക്ഷണങ്ങളും ആ പാദമംഗലങ്ങളിൽ ദർശിതമായിരുന്നു. പണ്ഡിതൻ പെട്ടെന്ന് തന്നെ ആ പാദമംഗലങ്ങളിൽ തൊട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. നമസ്കരിച്ചെഴുന്നേറ്റ പണ്ഡിതൻ ആ തേജോപുഞ്ജത്തോട് ചോദിച്ചു, അല്ലയോ മഹാത്മാവേ, പ്രഫുല്ല തേജസ്സോടെ പത്മാസനത്തിലിരിക്കുന്ന അങ്ങ് വേഷപ്രച്ഛന്നനായ രാജാവോ ചക്രവർത്തിയോ ആണോ? തേജോപുഞ്ജം പറഞ്ഞു, അല്ല. പണ്ഡിതൻ വീണ്ടും ചോദിച്ചു, മഹാത്മാവേ, ഞാൻ പഠിച്ച ശാസ്ത്രത്തിൽ ഒരു ലോകൈക ചക്രവർത്തിയുടെ പാദത്തിലുണ്ടായിരിക്കേണ്ട സർവലക്ഷണങ്ങളും അങ്ങയുടെ പാദങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങ് രാജാവോ ചക്രവർത്തിയോ ഒന്നുമല്ല എങ്കിൽ ഞാൻ പഠിച്ച ശാസ്ത്രത്തിന് തെറ്റുപറ്റിയതാണോ? അങ്ങ് എന്റെ സംശയം നിവർത്തിച്ചു തന്നാലും എന്ന് പറഞ്ഞു. ഉടൻ ആ തേജോപുഞ്ജം തേജസ്വി പറഞ്ഞു, താങ്കൾ പഠിച്ച ശാസ്ത്രം തെറ്റല്ല, അത് സത്യമാണ്. ശാസ്ത്രം അത് ശരി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞാൻ ഒരു രാജാവോ ചക്രവർത്തിയോ അല്ല. ജിജ്ഞാസാഭരിതനായ ആകാംക്ഷാഭരിതനായ പണ്ഡിതൻ വീണ്ടും ചോദിച്ചു, ആട്ടെ, അങ്ങ് ഒരു മനുഷ്യഗന്ധർവനാണോ? അല്ല, തേജസ്വി മറുപടി പറഞ്ഞു. പണ്ഡിതൻ വീണ്ടും ചോദിച്ചു, ആട്ടെ, അങ്ങ് ദേവഗന്ധർവനാണോ? അല്ല, ഞാൻ ദേവഗന്ധർവനുമല്ല. വീണ്ടും പണ്ഡിതൻ ചോദിച്ചു, ആട്ടെ, അങ്ങ് ദേവലോകത്തു നിന്നും ഭൂലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഏതെങ്കിലും ദേവനാണോ? അല്ല, ഞാൻ ദേവനും അല്ല എന്ന് പറഞ്ഞു. ഇത്രയും കേട്ടപ്പോൾ ചിന്താക്രാന്തനായ ദിജ്ഞാസാഭരിതനായി ആ പണ്ഡിതൻ വീണ്ടും ആ ജാജ്വല്യമാനമായി പ്രശോഭിക്കുന്ന ആ മഹജൂപത്തെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, ഞാൻ ആകെ ചിന്താക്ലാന്തനായിരിക്കുന്നു. ഞാൻ പഠിച്ച ശാസ്ത്രം സത്യമാണെന്ന് അവിടുന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ദൈവിയേത് അങ് ആരാണെന്ന് എന്നോട് വെളിപ്പെടുത്തി തന്നാലും. ആ തേജസ്വി കാരുണ്യഭാവേന അനുകമ്പയോടുകൂടി പറഞ്ഞു, ഞാൻ ശ്രീബുദ്ധനാണ്. ഞാൻ യാതൊരുവിധ വേർതിരിവുകളും വിവേചനങ്ങളും ഇല്ലാത്ത ശുദ്ധ ബോധം ആണ്. ബോധത്തിന് യാതൊരു സത്വബോധവും ഇല്ല. അതാണ് ഞാൻ താങ്കൾ ചിന്തിച്ച് പറഞ്ഞതൊന്നുമല്ല എന്ന് പറഞ്ഞത്. പരമപ്രകാശമായ ബോധത്തിലെത്തുന്നതിനെയാണ് ശ്രീബുദ്ധൻ എന്ന് പറയുന്നത്. ഈ സത്യത്തെ സദാപ്പോഴും അനുഭവിച്ചറിയുന്നത് കൊണ്ടാണ് ശ്രീബുദ്ധനെ തഥാഗതൻ, അതെ, എല്ലായ്പ്പോഴും ആഗതമായിരിക്കുന്നത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും വിലയം പ്രാപിക്കുന്നതും ബോധത്തിലാണ്. ബോധമാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്, ഭരിക്കുന്നത്, നിലനിൽക്കുന്നത് ബോധമാണ്. ബോധമാണ് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം. പ്രപഞ്ചം ബോധം തന്നെയാണ്. ഈ പരമമായ ബോധം പൂർണതയോടെ പ്രശോഭിതമായ സുദിനമാണ് ബുദ്ധപൂർണിമ
ദിനം. അതുകൊണ്ട് ഈ വൈശാഖ പൂർണിമ ദിനം നമ്മൾക്കോരോരുത്തർക്കും ആ മഹത്തായ ബോധതലത്തിലേക്ക് ഉണരാനും ഉയരാനുമുള്ള അവസരം സൃഷ്ടിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാനിവിടെ അർദ്ധവിരാമം ഇടുന്നു. എല്ലാവർക്കും നമസ്കാരം.